വിമാനത്തിൽ ചില യാത്രക്കാർ കാണിച്ചു കൂട്ടുന്ന പൊല്ലാപ്പുകൾ അടുത്തിടെയായി വാർത്തകളിൽ നിറയുകയാണ്. അതിനിടെ വിമാനയാത്രയിൽ നടന്ന മറ്റൊരു നടുക്കുന്ന സംഭവമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. യാത്രക്കിടെ വിമാനത്തിന്റെ എമർജൻസി വാതിൽ തുറക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് യുവാവ് പിടിയിലായിരിക്കുകയാണ്. ഇത് തടയാൻ ശ്രമിച്ച വിമാന ജീവനക്കാരിയെ ഇയാൾ കഴുത്തിൽ കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. ലോസ് ഏഞ്ചൽസിൽ നിന്ന് ബോസ്റ്റണിലേക്കുള്ള യുണൈറ്റഡ് എയർലൈൻസ് വിമാനത്തിലാണ് ഏവരെയും ആശങ്കയിലാക്കിയ ഈ സംഭവം നടന്നത്. ഇതേ തുടർന്ന് ഫ്രാൻസിസ്കോ ടോറസ് എന്ന 33-കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. തിങ്കളാഴ്ച വൈകുന്നേരം ബോസ്റ്റൺ ലോഗൻ ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് ടോറസ് പിടിയിലായത്. ഇയാളെ US ഡിസ്ട്രിക്ട് കോടതി മജിസ്ട്രേറ്റ് ജഡ്ജ് ഡെയ്നിന് മുൻപാകെ ഹാജരാക്കി. മാർച്ച് 9 വിചാരണ തുടങ്ങും. ലാൻഡിംഗിന് ഏകദേശം 45 മിനിറ്റിന് മുൻപ് വിമാനത്തിന്റെ ഒരു വശത്തെ വാതിൽ തുറക്കാൻ ശ്രമിച്ചതായി ജീവനക്കാർക്ക് കോക്ക്പിറ്റിൽ അലാറം ലഭിച്ചു. പരിശോധനയിൽ എമർജൻസി വാതിലിന്റെ ലോക്കിംഗ് ഹാൻഡിൽ നീക്കിയതായും എമർജൻസി സ്ലൈഡ് ലിവർ സ്ഥാനം മാറിയതായും കണ്ടെത്തി. സംഭവം വിമാന ജീവനക്കാരി ക്യാപ്റ്റനെയും മറ്റും അറിയിച്ചു. വാതിലിനടുത്തുള്ള ടോറസ് ആണ് എമർജൻസി വാതിൽ തുറക്കാൻ ശ്രമിച്ചതെന്ന് അറ്റൻഡന്റ് റിപ്പോർട്ട് ചെയ്തു. സംഭവത്തെക്കുറിച്ച് ചോദ്യം ചെയ്തപ്പോൾ എമർജൻസി വാതിൽ തുറക്കാൻ ശ്രമിച്ചത് താനാണെന്നതിന് തെളിവുണ്ടോ എന്ന് ഇയാൾ ചോദിച്ചു. എത്രയും വേഗം വിമാനം ലാൻഡ് ചെയ്യണമെന്ന് ഫ്ലൈറ്റ് അറ്റൻഡന്റ് ക്യാപ്റ്റനെ അറിയിച്ചു. തൊട്ടുപിന്നാലെ ടോറസ് തന്റെ സീറ്റിൽ നിന്ന് ഇറങ്ങി സ്റ്റാർബോർഡ് വശത്തെ വാതിലിന് സമീപം എത്തി. തുടർന്ന് തർക്കത്തിനിടെ ടോറസ് വിമാനത്തിലെ ജീവനക്കാരിൽ ഒരാൾക്ക് നേരെ പൊട്ടിയ മെറ്റൽ സ്പൂൺ ഉപയോഗിച്ച് കുത്തി. തുടർന്ന് യാത്രക്കാരും ജീവനക്കാരും ഇയാളെ കീഴടക്കുകയായിരുന്നു. വിമാനം ബോസ്റ്റണിലെത്തിയ ഉടൻ തന്നെ ടോറസിനെ കസ്റ്റഡിയിലെടുത്തു. ടേക്ക് ഓഫിന് മുമ്പ് ഡോർ ഹാൻഡിൽ എവിടെയാണെന്ന് ടോറസ് സഹയാത്രികയോട് ചോദിച്ചതായും ടോറസ് അവിടേക്ക് പോകുന്നത് കണ്ടതായും ആരോപണമുണ്ട്. അപകടകരമായ ആയുധം ഉപയോഗിച്ച് ഫ്ലൈറ്റ് ക്രൂ അംഗങ്ങളുമായും അറ്റൻഡന്റുകളുമായും ഇടപെടാൻ ശ്രമിച്ചതിന് ജീവപര്യന്തം വരെ തടവും $250,000 പിഴയും ലഭിച്ചേക്കാവുന്ന കുറ്റകൃത്യമാണ്. അതേസമയം നേരത്തെയും ഇത്തരത്തിൽ എമർജൻസി വാതിൽ തുറക്കാൻ ശ്രമം നടന്നിരുന്നു. January 24 ഛത്രപതി ശിവാവരജ് മഹാരാജ് ഇന്റർനാഷണൽ വിമാനത്താവളത്തിലാണ് ഈ സംഭവം ഉണ്ടായത്. നാഗ്പൂർ മുംബൈ വിമാനം ലാൻഡ് ചെയ്ത ഉടനെയായിരുന്നു ഈ സംഭവം. ഇതേ തുടർന്ന് യാത്രക്കാരനെതിരെ കേസെടുത്തിരുന്നു. രാവിലെ 11 മണിക്ക് പുറപ്പെട്ട വിമാനം 12:35 മുംബൈ വിമാനത്താവളത്തിൽ എത്തിയത്. തുടർന്ന് യാത്രക്കാരിൽ ഒരാൾ എമർജൻസി വാതിൽ തുറക്കാൻ ശ്രമിക്കുകയാണെന്ന് ഇൻഡിക്കേറ്റർ വന്നു. ഉടൻ തന്നെ വിമാനത്തിലെ ക്യാബിൻ ക്രൂ സംഘം എമർജൻസി ഡോറിനടുത്തേക്ക് പോയി. ഇത് തുറക്കാൻ ശ്രമിച്ച യാത്രക്കാരനെ തടയുകയായിരുന്നു.